പ്രപഞ്ചത്തെക്കുറിച്ച് ഭൂമിയെക്കുറിച്ച് ഉള്ള ഒരു അന്വേഷണത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രായോഗികമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ ഒരു വഴി മന്ത്രത്തെക്കുറിച്ചും ആയുർവേദത്തെക്കുറിച്ചും എന്ന് പരാമർശിക്കുകയും ആയുർവേദത്തിൽ നമ്മൾ എത്തിച്ചേരുകയും ചെയ്തു. കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. തീർച്ചയായും അവിടെ ഘടനയെ പഠിക്കുമ്പോൾ ദ്രവ്യ ഘടന, അതായത് രണ്ട് വിജ്ഞാന ശാഖയാണ് ആയുർവേദത്തിൽ അവിടെ ആവശ്യം വരുന്നത്. മന്ത്രത്തിന് പദാർത്ഥ വിജ്ഞാനം ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. ദ്രവ്യവിജ്ഞാനം അവിടെ അത്യന്താപേക്ഷിതമല്ല, കാരണം വർണ്ണങ്ങൾ ചേർന്നാണ് പദങ്ങൾ ഉണ്ടാകുന്നത്. പോയി എന്ന് പറയുന്നത് പോ ഈ എന്ന രണ്ട് വർണ്ണങ്ങൾ, ഇപ്പ് ഓ, പിന്നെ ഇവ ചേർന്നാണ് അതുണ്ടാകുന്നത്. സ്വരവും വ്യഞ്ജനവും ചേർന്ന് അങ്ങനെ അത് ഒന്നിച്ചു വരുന്ന സമൂഹമാണ്, വർണ്ണസമൂഹമാണ് പദം. പദസമൂഹമാണ് വാക്യം. അങ്ങനെ വരുന്നതാണ് പദാർത്ഥ വിജ്ഞാനത്തിൻ്റെ ചർച്ച. അത് വളരെ അത്യന്താപേക്ഷിതമാണ്. അത് കൂടാതെ ദ്രവ്യം ആയുർവേദത്തിലെ പ്രധാനമാണ്, കാരണം മനസ്സൊരു ദ്രവ്യമാണ്. ആത്മാവ്, അതുപോലെ മനസ്സ്, അതുപോലെ ഇന്ദ്രിയങ്ങൾ, അതുപോലെ വിഷയങ്ങൾ, ഇവയെ ചേർത്ത് വെച്ച ഒരു ദ്രവ്യ ഘടനയിൽ വെച്ചുകൊണ്ട് ആയുർവേദത്തിന് രൂപപ്പെടാൻ പറ്റുള്ളൂ. അല്ല, കേവലമായ ഒരു ആത്മാവിന് ചികിത്സയുടെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടാണ് കേവലം എന്ന് വേദാന്തികൾ പറയുന്ന ആത്മാവിനെ അല്ല ആയുർവേദം ഉപയോഗിച്ചത് എന്ന് പറയുന്നത് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. കാരണം കേവലമായ ആത്മാവിന് രോഗമില്ല, ദുഃഖമില്ല, സുഖമില്ല. അതുകൊണ്ട് കേവലമായ ഒരു ആത്മാവ് പഠനീയമല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എളുപ്പത്തിൽ പഠിപ്പിക്കുന്നത് പഠനീയമല്ലാത്ത സാധനത്തെയാണ്. അവിടെ പിന്നെ ചർച്ചകളും കാര്യങ്ങളും ഇല്ലാതെ പറയുന്നവന് രക്ഷപ്പെടാവുന്ന ഒരു തലമാണ്. മറിച്ച് ആരോ ഈ സുഖവും ദുഃഖമൊക്കെ അനുഭവിക്കുന്നുണ്ട്, അതിനെ ആസ്പദമാക്കി ഉള്ള പഠനം അനിവാര്യമാണ്. അത് നിത്യജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. അവിടെ അവൻ മുമ്പ് പറഞ്ഞ വാക്ക്, അവൻ്റെ മനസ്സുമായി ഇണചേർന്നൊരു ലോകമുണ്ടാക്കി അതിലാണ് അവൻ ജീവിക്കുന്നത്. അത് അവൻ ജീവിക്കുന്ന സ്ഥൂലമായ ഭൂമിയുമായി പരസ്പരം പുലർത്തണം. അവിടെയാണ് ഈ ഭൂമിയുടെ പ്രശ്നം വരുന്നത്. വ്യക്തി അവൻ ജീവിക്കുന്ന ഭൂമിയെയും അവൻ കേൾക്കുന്നതും അവൻ പഠിച്ചതും അവൻ പറയുന്നതുമായ വാക്കുമായി അവൻ്റെ മനസ്സ് ഇണചേർന്നുണ്ടാകുന്ന അവൻ്റെ രണ്ടാമത്തെ ആത്മാവായ പ്രപഞ്ചത്തെയും, രണ്ട് പ്രപഞ്ചമുണ്ട്, ഒന്ന് സ്ഥൂല പ്രപഞ്ചം അവൻ ജീവിക്കുന്നത്, വീടിൻ്റെ മുറി ഒക്കെ, വീട് ഒക്കെ ഇരിക്കുന്ന ഭൂമി, രണ്ട് അവൻ്റെ സൂക്ഷ്മ ശരീരാന്തർഗതമായി അവൻ്റെ മനസ്സ് പഞ്ചീകരിച്ചുണ്ടാക്കിയ പ്രപഞ്ചം. ആ അവനുണ്ടാക്കിയ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയും അവനും ഇരിക്കുന്നു എന്ന് ഒരു തലത്തിൽ പറയാം. സ്ഥൂലമായ തലത്തിൽ അവൻ്റെ പ്രപഞ്ചവും അവനും ഈ ഭൂമിയിലിരിക്കുന്നു എന്ന് വേറൊരു തലത്തിൽ പറയും. രണ്ടും ഒരുമിച്ച് ഓർമ്മ വേണം, അല്ലാതെ ഈ ഒന്ന് മാത്രം കണ്ടുകൊണ്ട് പോയാൽ കാര്യമില്ല. ഇങ്ങനെയുള്ള ഒരു പ്രാപഞ്ചിക വിധാനമാണ് ഇതിനുള്ളത്. പാവലിൻ്റെ കായ്ക്ക് കയ്പും, പുളിയുടെ കായ്ക്ക് പുളിയും, വളം പുളിക്ക് പുളിയും, പേരക്കയ്ക്ക് ചവർപ്പും, മറ്റൊന്നിന് മധുരവും ഒക്കെ ആകുന്നത് അതിലടങ്ങിയ പൃഥ്വി അംശം, അതിലടങ്ങിയ ജലാംശം, അതിലടങ്ങിയ വായു അംശം, അഗ്നി അംശം, അതുപോലെ തന്നെ ആകാശാംശം,
അവയുടെ സംയോഗത്തിൻ്റെ അനുപാതവും അതിലടങ്ങിയ സത്വരജസ്തമസ്സുകളുടെ അനുപാതവും ഉണ്ടാക്കിയ പരിണാമം. ഇതിനെ ആസ്പദമാക്കി ലോകത്തിലെ ദ്രവ്യങ്ങളെ, ചെടികളായ ചെടികളെ പറ്റുന്നിടത്തോളം അന്ന് നിലനിന്നിരുന്ന വർഗങ്ങളെ, ജീവികളെ, ഒരു ചെടിയുടെ കാര്യം എടുക്കുമ്പോൾ അതിൻ്റെ വേരിൽ നിന്ന് തണ്ട് വ്യത്യസ്തമാവും. വേരും തണ്ടിൽ നിന്നും ഇല വ്യത്യസ്തമാവും. വേര്, തണ്ട്, ഇല എന്ന മൂന്നിൽ നിന്നും പൂവ് വ്യത്യസ്തമാവും. വേരും തണ്ടും ഇലയും പൂവും എങ്ങനെയാണോ അതിൽ നിന്ന് കായ വ്യത്യസ്തമാവും. വേര്, തണ്ട്, ഇല, പൂവ്, കായ എന്നിവയിൽ നിന്ന് കായ പാകമെത്തി പഴുക്കുമ്പോൾ വ്യത്യസ്തമാവും. നമ്മൾ ആദ്യം തുടങ്ങിയിടത്തു നിന്ന് എത്ര വ്യതിയാനം, വല്ലാതെ പരിണാമം വന്നു. ഈ ക്രമിക വികാസം ഒന്നും പഠിക്കാതെ ജീവശാസ്ത്രമെന്നോ ബോട്ടണിയെന്നോ ഒക്കെ പറഞ്ഞ് ഇതിൽ ഉടനെ എടുത്ത് പഠിച്ചു എന്ന് പറഞ്ഞ് അഹങ്കരിച്ചായി ലോകം ഓടുന്നത്. ഈ ഗുണവീര്യ വിഭാഗാദികളും രസവും ഉപയോഗിച്ച് എന്തെല്ലാം സൃഷ്ടി നടന്നു. അവയുടെ സംയോഗ വിയോഗങ്ങളിൽ നിന്ന് എന്തെല്ലാം ഉണ്ടാവും. മാലിന്യം ഒരിടത്ത് വീണ് കിടന്നാൽ അതിൽ നിന്ന് സ്പോണ്ടേനിയസായി കൃമികീടങ്ങളുണ്ടാവും. അതല്ല, അതിനകത്ത് ഒരു ആണും പെണ്ണും ആയിട്ടുള്ള ജീവി ഇണചേർന്ന് മുട്ടയിട്ട് അതിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതിലേതെങ്കിലും ഒരു ചെടിക്ക് ആൺജീവിയും പെൺജീവിയും മുട്ടയും ഇല്ലാതെ ആ ജീവിയെ സർജനം ചെയ്തെടുക്കാനുള്ള കഴിവുണ്ടോ? അങ്ങനെ മനുഷ്യനെന്ന ശാസ്ത്രജ്ഞൻ അറിയാതെ നിത്യനിരന്തരമായി ഒട്ടേറെ ജീവജാലങ്ങളെ പ്രകൃതി മനുഷ്യന് അനുകൂലമായി സൃഷ്ടിക്കുന്നുണ്ടോ? മറ്റ് ജീവജാലങ്ങൾക്ക് അനുകൂലമായി സൃഷ്ടിക്കുന്നുണ്ടോ? സൃഷ്ടി സോദ്ദേശ്യമാണോ? സൃഷ്ടി നിരുദ്ദേശ്യമാണോ? സോദ്ദേശ്യമാണെങ്കിൽ അതിൻ്റെ വിധാനീയതയെ തകർക്കാതെ മാത്രമേ മനുഷ്യൻ ഇതിനുള്ളിൽ ജീവിക്കാമുള്ളൂ. ഇതൊക്കെ ഭൗമജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊന്നും കച്ചവട കണ്ണുള്ളവൻ്റെ ചിന്തയുടെ ഭാഗമല്ല. ബനിയ സമറ്റിക് സംഘങ്ങളുടെ ചിന്തയിൽ ഈ പാരസ്പര്യങ്ങളൊന്നുമില്ല. ഞാൻ ഏറ്റവും പ്രധാനവും എൻ്റെ ഇച്ഛാശക്തി അതിനേക്കാൾ പ്രധാനവും, അതൊന്നാമതല്ലാതെ ഒരിക്കലും രണ്ടാമതാകരുതെന്നുള്ളൊരു നിർബന്ധവും, ഏതു വിധേനയും ഒന്നാമതാകുന്നതിനെ തകർത്ത് ഒന്നാമത് ഞാനും ഓടുമെന്നുള്ള നിശ്ചയദാർഢ്യവുമാണ് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക,
മണ്ഡലങ്ങളെ എല്ലാം ഇന്ന് ഭരിക്കുന്ന മാനേജ്മെന്റ് ശാസ്ത്രം. സമീപകാല ജീവിതത്തിൽ ഇത് വളരെ കൂടുതലാണ്. ഞാനൊഴിച്ചുള്ളതെല്ലാം എൻ്റെ സുഖത്തിന് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഞാനെന്തു ചെയ്യുന്നു അതെല്ലാം ധർമ്മമാണ്. എന്ത് ലോകത്തിന് സംഭവിച്ചാലും എനിക്കറിയേണ്ട, ഞാൻ ഇച്ഛിക്കുന്നത് ഇപ്പോൾ നടക്കണം. ഏ സ്വാമികളെ, നിങ്ങൾക്ക് വേണ്ടി ഫോറിൽ നിന്ന് ഈ പണമെല്ലാം ഒഴുക്കിയാൽ ഇവിടുത്തെ പാവങ്ങൾ എന്ത് ചെയ്യും? ഇതുമായി എനിക്കതറിയേണ്ട കാര്യമില്ല. ഇത് ഞങ്ങളുടെ അവകാശമാണ്. ഈ അവകാശം നിഷേധിച്ചാൽ നീ ആ കസരയിലിരിക്കില്ല. നീ ഭരണാധികാരിയായിരിക്കണമോ? ഞാൻ പറയുന്നു, ഒന്നാമത് ഈ പണം ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. വെളിയിൽ നിന്ന് ഏത് ഭീകര സംഘടനയുടേതായാലും ഗവൺമെൻറ് പുറത്തടിക്കാൻ കൊടുക്കുന്ന നോട്ടിൻ്റെ മാതൃകയിൽ അവിടുന്ന് അടിച്ച് ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തരുന്നതായാലും ഇത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഞങ്ങളുടെ ഇച്ഛാശക്തിയാണ്. ഞങ്ങളുടെ ഇച്ഛാശക്തിക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ അവകാശം. അതിനെ തടയുന്ന ഒന്നിനെയും ഞങ്ങൾ വെച്ച് വാഴിക്കില്ല. ഇതിലേക്ക് ഇന്ത്യൻ ജനത മത്സരിച്ച് മുന്നേറുകയാണ്. എന്നിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആളുകൾ വിളിച്ചു കൂട്ടുകയാണ് ആളുകളെ. ഇതിന് കാരണം അടിസ്ഥാനപരമായ അറിവ് നിഗൂഢമായി ഇപ്പോഴും അതിൻ്റെ തലങ്ങൾ എത്തിക്കാൻ ഓടുന്നതിനേക്കാൾ വളരെ ശക്തിയിലാണ് ഈ ഇച്ഛാശക്തിയുടെ അറിവ് മുന്നേറുന്നത്. അതും കൂടെ മനസ്സിൽ വച്ചുകൊള്ളണം. അപ്പോൾ ഈ ചെടികളെ എല്ലാം എടുക്കുമ്പോൾ ആ ചെടികളിൽ നിന്ന് ഇത്തരം ജീവജാലങ്ങൾ ഉണ്ടാകുമോ? മാനവ സമൂഹത്തിൻ്റെ ആവലാതികൾ, മാനവ സമൂഹത്തിൻ്റെ എതിർപ്പുകൾ, ആക്രോശങ്ങൾ, ആക്രന്ദനങ്ങൾ, ഭയം എല്ലാം ശബ്ദമായി പരിണമിക്കുമ്പോൾ അവയിൽ നിന്നെല്ലാം അവൻ ചുറ്റുപാടും സംജാതമാക്കിയ ആവാസ വ്യവസ്ഥയിൽ തന്നെ ശബ്ദം സർജനം ചെയ്ത് അവനെയും അവൻ്റെ ജീവിതക്രമത്തെയും പൃഥ്വിയെയും അതിൻ്റെ ആവാസ വ്യവസ്ഥയെയും തകർക്കാനുള്ള ജീവജാലങ്ങൾ ഉണ്ടാകുമോ? ഇതാണ് അവർ ചിന്തിച്ചത്. വളരെ സൂക്ഷ്മമായി നടക്കുന്ന ഒരു പ്രക്രിയ, വളരെ വളരെ ആലോചിക്കണ്ട. ഒരു ലാബിനകത്ത് കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ആവാസ വ്യവസ്ഥയിൽ പരീക്ഷണം നടത്താൻ പോകുന്നവൻ മുൻകൂട്ടി സങ്കല്പിച്ചു വെച്ച സങ്കല്പങ്ങളിൽ നിന്ന് അവൻ്റെ സങ്കല്പത്തിനുതകുന്ന ദ്രവ്യങ്ങളെ ഘടിപ്പിച്ച് ആ ദ്രവ്യഘടനയിലെ പൃഥ്വ്യപ്തേജോ വായു ആകാശങ്ങളെ സംയോജിപ്പിച്ച് അവനകത്ത് ആ പ്രത്യേക അവസ്ഥയിൽ സൃഷ്ടി നടത്താൻ കഴിയും എന്ന് സ്ഥാപിക്കുന്ന ശാസ്ത്രകാരനും അവനെ പിൻപറ്റുന്ന മാധ്യമങ്ങളും വർഗങ്ങളും അതേ അവസ്ഥ പുറത്ത് സംജാതമായാൽ സൃഷ്ടി നടക്കില്ല എന്ന് പറയുന്നതിനേക്കാൾ അന്ധവിശ്വാസം വേറെയില്ല. എനിക്കൊരു വൈറസിനെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു മാധ്യമം, ഒരു മീഡിയം ലാബിൽ ഉണ്ടാക്കി ആ മീഡിയത്തിനകത്തൊരു വൈറസിനെ കൾച്ചർ ചെയ്തെടുത്ത് വളർത്തി അതിന് വളരുവാനും വികസിക്കുവാനും പര്യാപ്തമായ ഒരു അന്തരീക്ഷത്തെ ആ ലാബിൽ ഉണ്ടാക്കി പ്രതീക്ഷക്കൊത്ത് ഉണ്ടാക്കി നിലനിർത്താൻ കഴിയുമെന്ന് പറയുന്ന ശാസ്ത്രം അതേ മാധ്യമം മീഡിയം പുറത്ത് എൻ്റെ ജീവിതത്തിൻ്റെ അറിവില്ലായ്മകൾ കൊണ്ടും
ദുര കൊണ്ടും എൻ്റെ ആഗ്രഹനിവൃത്തിക്ക് ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ കൂട്ടിയിട്ടും പരിമിതമായ തലത്തിലൊരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഞാൻ കൾച്ചർ ചെയ്തെടുത്ത ചെറിയൊരു മാധ്യമത്തിൻ്റെ പതിപ്പ് ഒരേക്കർ സ്ഥലത്ത് വിപുലമായി ആ മീഡിയം സംജാതമാവുകയും അതിനകത്ത് ആ മുട്ടേഷൻ നടക്കുകയും ചെയ്താൽ അവിടെ ഇത് തനിയെ ഉണ്ടാവില്ല എന്ന് ശാസ്ത്രം വികസിച്ച് വികസിച്ച് യുക്തിവാദികൾ കളിയാക്കി പറഞ്ഞ സ്പോണ്ടേനിയസ് ജനറേഷൻ, കൃമികളും മറ്റും തന്നെ ഉണ്ടാകുന്നതാണെന്ന് പറഞ്ഞ ആദിമ സങ്കല്പങ്ങളെ എതിർത്തിട്ട് ഇന്നത് കൾച്ചർ ചെയ്ത് ഉണ്ടാക്കാൻ കഴിയുന്നു എന്നും ഏത് കോശത്തിൽ നിന്നും ജീവികളെ സൃഷ്ടിക്കാമെന്നും വരെ കണ്ടെത്തുമ്പോഴെങ്കിലും ഇവരുടെ പരീക്ഷണ നാളിയിൽ ഉണ്ടാക്കുന്ന അവസ്ഥ ലോകത്ത് ജനം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവിടെയും സൃഷ്ടി നടക്കുന്നുണ്ടെന്ന് എന്തേ അംഗീകരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? അതല്ലേ ജനം ആദ്യം അറിയേണ്ടത്? ഒരുപക്ഷെ സൂക്ഷ്മദൃക്കായ ശാസ്ത്രകാരൻ അവിടെ അത് കണ്ടിട്ടായിരിക്കില്ലേ അതിന്ന് പെറുക്കിക്കൊണ്ടുപോയി ഇവന്റെ പരീക്ഷണ നാളിയിൽ രൂപപ്പെടുത്തിയത്? എന്തിനും ഒരു പ്രചോദനം വേണമല്ലോ. തീർച്ചയായും ആദ്യം അവന് സത്യസന്ധതയുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ജീവിച്ചുകൂടാ എന്നും ഈ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെന്നും ഇത് നിങ്ങളുടെ തന്നെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നുണ്ടെന്നും ആ മാലിന്യം ഇങ്ങനെ പരിണമിച്ച് ജീവിയായി കുറെ ആളുകളെയെങ്കിലും കൊന്നു കഴിഞ്ഞ് മാത്രമേ ഈ ഭൂമി വീണ്ടും അതിൻ്റെ പോഷണ മൂല്യത്തിലേക്ക് പോവുകയുള്ളൂവെന്നും അതുകൊണ്ട് പ്രകൃതി സ്വയം രക്ഷണത്തിൻ്റെ ഒരു പന്താവ് സ്വീകരിക്കുന്നതാണെന്നും അവിടെ വീണ്ടും മനുഷ്യന് പ്രാധാന്യം കൊടുത്ത് ആ ജീവജാലങ്ങൾ ഉണ്ടാക്കിയ രോഗങ്ങളിൽ നിന്ന് അവനെ മുക്തനാക്കാൻ, ആ ജീവജാലങ്ങൾ ഉണ്ടാക്കിയ സാമൂഹിക പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമാക്കാൻ, സാമൂഹിക പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ആ ജീവികളെ ഒന്നുകൂടെ കൊന്നൊടുക്കാൻ നിങ്ങൾ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഒരുക്കി ഇറക്കുമ്പോൾ അതിലധികം അപകടകരങ്ങളായത് പ്രകൃതിയോട് എതിർക്കുന്ന നിങ്ങൾക്കെതിരെ ആസൂത്രണം ചെയ്യുമെന്നും പ്രകൃതിയുടെ താളക്രമം തെറ്റിച്ച മനുഷ്യൻ മര്യാദയോടുകൂടി ആ താളക്രമത്തിലേക്ക് പോവുകയാണ് വേണ്ടതെന്നും അല്ലേ പഠിപ്പിക്കേണ്ടത്? ഇതിനവൻ മാറ്റമില്ലാത്ത ബിംബമായ അവൻ്റെ ദൃക്കെന്ന ജ്ഞാനത്തെ മുന്നിൽ വെച്ചുകൊണ്ട് വേണ്ട ഓരോ കാര്യവും കാണാൻ. അവിടെയാണ് ജ്ഞാനത്തിൻ്റെ വഴി അർത്ഥമാകുന്നത്. എൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ട് രൂപാന്തരം പ്രാപിച്ച എൻ്റെ പ്രതിബിംബത്തിന് പ്രാധാന്യം നൽകി പ്രതിബിംബമായ എന്നിലെ ശാസ്ത്രകാരൻ്റെ അഹന്തയ്ക്കു വേണ്ടി പരീക്ഷണം നടത്തുമ്പോൾ ഒരു സാമൂഹികതയ്ക്കേ മുഴുവൻ ബലി കൊടുത്തുകൊണ്ടുള്ള ഈ പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അവൻ എത്ര കേമനായാൽ എന്തു പ്രയോജനം ഈ ലോകത്തിന്? മൗലികമായി വേണ്ടത് ഈ മൂല്യബോധമല്ലേ? ഇവിടെയാണ് ദ്രവ്യവിജ്ഞാനത്തിൽ ആയുർവേദം വലിയ ഊന്നൽ കൊടുത്തിരിക്കുന്നത്. ഇന്ന് കൊടുത്തതല്ല ഇത്. ഇന്ന് ഞാൻ പറയുമ്പോൾ പോലും ഈ ലാബറട്ടറിയിലെ കൾച്ചറിനപ്പുറം പുറത്തിങ്ങനെ ഒന്ന് നടക്കുന്നുണ്ടെന്ന് നിങ്ങളോ ശാസ്ത്രകാരന്മാരോ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, പക്ഷെ ഇതെഴുതി വെച്ചത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഒരു കോശം നിർമ്മിച്ചെടുക്കാൻ പൃഥ്വ്യപ്തേജോ വായു ആകാശങ്ങളെ വ്യത്യസ്ത രീതിയിലുണ്ടാക്കിയ ഇന്ന സസ്യം ഉപയുക്തമാണ്. സസ്യങ്ങളെ കൊണ്ട് മാത്രം അവർ നിന്നില്ല, ജാന്തവ ശരീരങ്ങളെയും അവർ പഠിച്ചു.
ജന്തുക്കളുടെ. ഒരു ആനയുടെ നഖം അതിൻ്റെ ഗുണം വീര്യം വിഭാഗമൊക്കെ, ആനയുടെ വസ അതിൻ്റെ ഗുണം വീര്യം വിഭാഗമൊക്കെ. ആനയാണെന്ന് ഓർക്കണം. അത് പോയി ഒരു ആനയെ പിടിച്ച് വസ വെട്ടി എടുത്ത് പഠിച്ചോ എന്നൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ കൊമ്പ്, അതിൻ്റെ പല്ല്, ആനയുടെ പല്ല് കരിച്ച് എടുത്ത മഷി പരട്ടിയാൽ ചിത്രമല്ലെങ്കിൽ വെള്ളപ്പാണ്ട് പോകും എന്ന് പഠനം നടത്തണമെങ്കിൽ ലുക്കോഡമയ്ക്ക് ഇങ്ങനൊരു ഔഷധം പറ്റും എന്ന് പഠനം നടത്തണമെങ്കിൽ എത്ര പണിയെടുക്കണം? ആനയുടെ പിണ്ടം ഇന്ന രീതിയിൽ ഉപയോഗിച്ചാൽ ഇനി ഔഷധമാണെന്ന് കണ്ടെത്തണമെങ്കിൽ എത്ര പണി വേണം? ഒരാനക്കുട്ടി ആദ്യം തൂറുന്ന മലം, ഏറ്റവും വലിയ സുഗന്ധദ്രവ്യമായി എണ്ണണമെന്നും കണ്ടികണ്ണ പേരതാണ്. ആയുർവേദത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഔഷധങ്ങളുടെ പട്ടികയിൽ ഒരു സ്ഥാനം അത് പിടിക്കുകയും ചെയ്തുവെങ്കിൽ അതിൻ്റെ ഗുണവും വീര്യവും വിഭാഗവും പഠിച്ച ഒരു തലമുറയുടെ പഠിത്തം വെറുമൊരു അന്ധവിശ്വാസമാണെന്ന് എഴുതിത്തള്ളുന്ന ഒരു ജനതയുടെ ചിന്താശൂന്യത എത്ര വലുതായിരിക്കും.